നമ്മുടെ പാഠഭാഗത്തിൽ കുറച്ച് അവധിക്കാല വിശേഷങ്ങൾ വരുന്നുണ്ട്. ആ അവധിക്കാല വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നമുക്ക് നമ്മുടെ ഷീന ടീച്ചറിനെ ക്ഷണിച്ചാലോ. ഷീന ടീച്ചറേ വരും. ഹായ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളുടെ അവധിക്കാല വിശേഷങ്ങളും എല്ലാം ടീച്ചറുമായി ഇനി പങ്കുവയ്ക്കുമല്ലോ. ടാറ്റാ. കൂട്ടുകാരെല്ലാം സന്തോഷത്തിലാണല്ലോ, അവധിക്കാലം എന്ന് കേട്ടതുകൊണ്ടാണോ? ഈ അവധിക്കാലത്ത് കൂട്ടുകാർ എന്തൊക്കെ ചെയ്തു? ആ, ചെടികൾ നട്ടു, പിന്നെയോ? ചിത്രം വരച്ചു, മിടുക്കർ. പിന്നെ എന്തെല്ലാം ചെയ്തു? അമ്മയെ സഹായിച്ചു. അമ്മയെ സഹായിച്ച എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ആ, വെരി ഗുഡ്. എല്ലാ കുട്ടികളും അമ്മമാരെ സഹായിക്കുന്നവരാണല്ലേ. ഇനി എന്തൊക്കെ ചെയ്തു? കൃഷി ചെയ്തു. കൃഷി ചെയ്യാൻ ആരാണ് സഹായിച്ചത്? അച്ഛനും അമ്മയും. അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടെ ഒരുപാട് കുട്ടികൾ കൃഷി ചെയ്തതായിട്ട് ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. കാർട്ടൂൺ കാണാറില്ലേ? ഉണ്ടല്ലേ. ഏത് കാർട്ടൂണാണ് ഇഷ്ടം? ഡോറ. പിന്നെ എന്തൊക്കെ ചെയ്തു? പുസ്തകം വായിച്ചോ കൂട്ടുകാർ ഈ അവധിക്കാലത്ത്? വായിച്ചു അല്ലേ. പുസ്തകം വായിക്കാത്ത കൂട്ടുകാരുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ ക്ലാസ് ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ശേഖരിക്കുകയും വായിക്കുകയും ചെയ്തില്ലേ? ചെയ്തു അല്ലേ. വീട്ടിലിരുന്നും കൂട്ടുകാർ വായിച്ചിട്ടില്ലേ? ഇത്തവണയും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കണം കേട്ടോ. അവധിക്കാലത്ത് യാത്ര പോകാൻ കൂട്ടുകാർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലേ. ടീച്ചർക്കും യാത്ര പോകാൻ ഇഷ്ടമാണ്. എല്ലാ അവധിക്കാലത്തും ടീച്ചറും യാത്ര പോകും ടീച്ചറിൻ്റെ നാട്ടിലേക്ക്. എന്ത് ഭംഗിയാണെന്നോ ആ നാട് കാണാൻ. വയലും പുഴകളും മലകളും തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും ഒക്കെയുള്ള നാട്. ഈ അവധിക്കാലത്ത് മാത്രം ടീച്ചറിന് പോകാൻ കഴിഞ്ഞില്ല. കൂട്ടുകാർക്കും ഒരു യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. നമ്മളെപ്പോലെ അവധിക്കാലം ആഘോഷിക്കാനും അവധിക്കാലം വരാൻ കാത്തിരിക്കുന്ന, യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് കൂട്ടുകാരുണ്ട്. നമുക്കവരെ പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. അഭിനന്ദും നന്ദനയും. അഭിനന്ദിനെയും നന്ദനെയും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ. രണ്ടുപേരും ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം എന്തെന്നറിയാമോ? പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂൾ അടച്ച ദിവസമാണെന്ന്. രണ്ടുപേരും സ്കൂൾ അടച്ച ദിവസമായതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. പക്ഷേ അഭിനന്ദിൻ്റെയും നന്ദനയുടെയും അമ്മ അടുത്ത ദിവസം രാവിലെ വിളിച്ചുണർത്തി. രണ്ടുപേരും അമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ടാണ് കണ്ണു തുറന്നത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ കൂട്ടുകാർക്ക് ഇഷ്ടമാവോ? സങ്കടം വരും അല്ലേ. ആ, സങ്കടം വരും. അതുപോലെ അഭിനന്ദും നന്ദനയും വളരെ സങ്കടപ്പെട്ടാണ് എഴുന്നേറ്റത്. ഹോ, ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. എന്തിനാ അമ്മ ഇത്ര നേരത്തെ വിളിക്കുന്നേ? രണ്ടുപേരും പരസ്പരം ചോദിച്ചു. അമ്മ വീണ്ടും വിളിച്ചു പറഞ്ഞു, പെട്ടെന്ന് കുളിച്ച് റെഡിയാകൂ, യാത്ര പോകാനുള്ളതാണ്. യാത്ര പോകാനോ? എവിടേക്കായിരിക്കും? അതും ഇത്ര രാവിലെ? രണ്ടുപേരും പരസ്പരം ചോദിച്ചു. യാത്ര പോകാനുള്ളതല്ലേ, നമുക്ക് പെട്ടെന്ന് റെഡിയാകാം. രണ്ടുപേരും പല്ല് തേച്ച് കുളിച്ച് റെഡിയായി അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തെത്തി. അവർ നാലുപേരും ഇരുന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് പുറത്തിറങ്ങി. കഥകൊക്കെ പൂട്ടി ബാഗൊക്കെ എടുത്ത് ആറാം നിലയിൽ നിന്നും പടിക്കെട്ടുകളിറങ്ങി താഴേക്ക് വന്നു. കാറിനടുത്തെത്തി നാലുപേരും. എവിടേക്കായിരിക്കും അവർ ഇത്ര ധൃതി പിടിച്ച് പോകുന്നത്? കൂട്ടുകാർക്കറിയണ്ടേ അവർ ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അറിയണമല്ലേ. അതറിയണമെങ്കിൽ ടീച്ചറൊരു സൂത്രം പറഞ്ഞു തരാം. നമ്മുടെ പാഠപുസ്തകത്തിൽ ഈ കഥയുണ്ട്. നമുക്കതൊന്ന് വായിച്ചാലോ? നമുക്ക് വായിക്കാം. പാഠപുസ്തകത്തിലെ 10-ാമത്തെ പേജിലാണ് ഈ കഥയുള്ളത്. പുസ്തകമില്ലാത്തവർ സ്ക്രീനിൽ നോക്കി വായിക്കണം കേട്ടോ.
കൂട്ടുകാരെല്ലാം വായിച്ചോ? വായിച്ചു അല്ലേ? വായിച്ചപ്പോൾ ചില വാക്കുകൾ പ്രയാസകരമായിട്ട് തോന്നിയില്ലേ? സാരമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഒരു മാഷ് വായിച്ചു തരും. ഈ കഥ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം, അവിടെ ഉത്സവമാണ്. മക്കളെ വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ബാഗുമെടുത്ത് ആറാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ടു നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമായി. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ടു നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് ചുക് ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിന് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺപാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണു പൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? ഈ കഥയുടെ പേരെന്താണ്? ആ, മിടുക്കർ, ഒരു അവധിക്കാലത്ത്. ഒന്നുകൂടെ പേര് പറഞ്ഞേ. ഒരു അവധിക്കാലത്ത്. മിടുക്കരാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടു അല്ലേ, ശ്രദ്ധിച്ച് വായിക്കുകയും ചെയ്തു. അഭിനന്ദൻ നന്ദനയും എവിടെയാണ് താമസിച്ചിരുന്നത്? ആ, ഫ്ലാറ്റിലല്ലേ. കൂട്ടുകാർ ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഫ്ലാറ്റ്. ധാരാളം നിലകളുള്ള കെട്ടിടം. അഭിനന്ദൻ നന്ദിനിയും ആരുടെ വീട്ടിലേക്കാണ് പോയതെന്ന് അറിയാമല്ലോ കൂട്ടുകാർക്ക്. ആരുടെ വീട്ടിലേക്കാണ്? ആ, അമ്മമ്മയുടെ വീട്ടിലേക്കല്ലേ. നമുക്കും അവരോടൊപ്പം അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാം. അവർ നാലുപേരും യാത്ര തിരിച്ചു. ഇങ്ങനെയുള്ള റോഡിലൂടെയാണ് അവർ പോകുന്നത്. കൂട്ടുകാരൊന്ന് നോക്കിക്കേ. ആ, വീതിയേറിയ റോഡിലൂടെ അല്ലേ. വീതിയേറിയ റോഡിലൂടെ പോയപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു അവർ? ആ, വാഹനങ്ങളല്ലേ, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. പിന്നെയോ? ആ, കാൽനടക്കാരെ കണ്ടു. പിന്നെ എന്തൊക്കെ കണ്ടു അവർ? സിഗ്നൽ ലൈറ്റ് കണ്ടു അല്ലേ. ആ, നന്ദനയുടെയും അഭിനന്ദിന്റെ അച്ഛൻ കാർ നിർത്തി. എന്തുകൊണ്ടായിരിക്കും കാർ നിർത്തിയത്? ആ, സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞിട്ട് അല്ലേ. ചുവന്ന വെളിച്ചം തെളിഞ്ഞപ്പോ അച്ഛൻ കാർ നിർത്തി.
എപ്പോഴാണ് കാർ എടുത്തത്? പച്ച വെളിച്ചം തെളിഞ്ഞപ്പോൾ കാർ മുന്നോട്ട് നീങ്ങി. ഇരുവശത്തും എന്തൊക്കെ കാഴ്ചകൾ കണ്ടു അവർ? ആ കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാർ, എല്ലാം കൂടി ആകെ ബഹളമയമല്ലേ. കാറ് പിന്നീട് പാലത്തിലേക്ക് കയറി. പാലത്തിൽ കയറിയപ്പോൾ എന്തൊക്കെ കാഴ്ച കണ്ടു? ആ പുഴ കണ്ടു അല്ലേ. പുഴയിൽ എന്താ കണ്ടത്? തോണിയല്ലേ. തോണിയിലെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ആ മീൻ പിടിക്കുന്നുണ്ടല്ലേ. പിന്നീട് അവർ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു? അങ്ങ് ദൂരെ തീവണ്ടിയുടെ ശബ്ദം കേട്ടു. അവര് മുന്നോട്ട് നീങ്ങി കേട്ടോ, മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കാറ്. കാഴ്ചകൾ കണ്ട് അഭിനന്ദനും നന്ദിനിയും രസിച്ചിരിക്കുവാണ്. കാർ നാട്ടിൻപുറത്തെത്തി. നാട്ടിൻപുറത്തെത്തിയപ്പോൾ അഭിനന്ദനും നന്ദിനിയും എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? ആ ധാരാളം മരങ്ങളല്ലേ. ഇരുവശത്തും ധാരാളം മരങ്ങൾ, ഉയർന്ന മലനിരകൾ, പച്ച വിരിച്ച പാടങ്ങൾ, പാടത്തിന് നടുവിലൂടെ ഒഴുകുന്ന പുഴ, വാഴത്തോട്ടം, തെങ്ങിൻ തോപ്പ്, കൊച്ചു കൊച്ചു വീടുകൾ. എന്ത് ഭംഗിയാണല്ലേ ഈ നാട് കാണാൻ. കാറ് നേരെ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. ചെമ്മൺ പാതയിലൂടെ അമ്മമ്മയുടെ വീടിന് മുറ്റത്ത് കാർ നിർത്തി. വീടിന് മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. അഭിനന്ദനും നന്ദിനിയും ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. അമ്മമ്മ അപ്പോൾ എന്താണ് പറഞ്ഞത്? ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ. അഭിനന്ദനും നന്ദിനിയും പട്ടണത്തിലും നാട്ടിൻപുറത്തും കണ്ട കാഴ്ചകൾ കൂട്ടുകാരും കണ്ടതല്ലേ. പട്ടണത്തെക്കുറിച്ചും നാട്ടിൻപുറത്തെയും കുറിച്ചുമുള്ള ഒരു പാട്ടുകൂടി കേട്ടാലോ? പച്ചപ്പട്ടു വിരിച്ച പുഞ്ചവയലുകളും മാമരക്കൂട്ടങ്ങളും മാമണിമേടുകളും പാടവരമ്പത്തിൽ അല്ലലം ചൊല്ലുന്ന കുഞ്ഞിക്കിളികളുണ്ടേ. നെൽപ്പാടങ്ങൾ ഉഴുതുമറിക്കുന്ന കാളക്കുറ്റനുണ്ടേ. തെങ്ങിൻ തോട്ടമുണ്ടേ, വാഴത്തോപ്പുമുണ്ടേ. പാടും പുഴകളും തോടും നിറഞ്ഞൊരു എൻ്റെ കൊച്ചു ഗ്രാമം. മനം മുട്ടി നിൽക്കും കൂറ്റൻ കെട്ടിടങ്ങൾ, വീതിയേറും റോഡും സിഗ്നൽ ലൈറ്റുകളും. റോഡിൽ നിറയെ ചിരിപ്പായും വാഹനങ്ങളുണ്ടേ. ആകാശത്തൂടെ പറന്നു പൊങ്ങും വിമാനമുണ്ടേ. പാളത്തിലൂടെ കൂകിപ്പായും തീവണ്ടികളുമുണ്ടേ. തിക്കും തിരക്കുമായ ആളുകളെല്ലാം വീർപ്പ് മുട്ടിടുന്നേ. പച്ചപ്പെട്ടു വിരിച്ച പുഞ്ചവയലുകളും മാമരക്കൂട്ടങ്ങളും മാമണിമേടുകളും പാടവരമ്പത്തിൽ അല്ലലം ചൊല്ലുന്ന കുഞ്ഞിക്കിളികളുണ്ടേ. നെൽപ്പാടങ്ങൾ ഉഴുതുമറിക്കുന്ന കാളക്കുറ്റനുണ്ടേ. തെങ്ങിൻ തോട്ടമുണ്ടേ, വാഴത്തോപ്പുമുണ്ടേ. പാടും പുഴകളും തോടും നിറഞ്ഞൊരു എൻ്റെ കൊച്ചു ഗ്രാമം. മനം മുട്ടി നിൽക്കും കൂറ്റൻ കെട്ടിടങ്ങൾ, വീതിയേറും റോഡും സിഗ്നൽ ലൈറ്റുകളും. റോഡിൽ നിറയെ ചിരിപ്പായും വാഹനങ്ങളുണ്ടേ. ആകാശത്തൂടെ പറന്നു പൊങ്ങും വിമാനമുണ്ടേ. പാളത്തിലൂടെ കൂകിപ്പായും തീവണ്ടികളുമുണ്ടേ. തിക്കും തിരക്കുമായ ആളുകളെല്ലാം വീർപ്പ് മുട്ടിടുന്നേ. പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതണം. നിങ്ങളുടെ ടീച്ചറിനെ കാണിക്കുകയും വേണം. നന്നായി എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. പട്ടണത്തിൽ എന്തൊക്കെ കണ്ടു? നാട്ടിൻപുറത്ത് എന്തൊക്കെ കണ്ടു? പട്ടണത്തിലെയും ഗ്രാമത്തിലെയും കാഴ്ചകൾ കൂട്ടുകാർ കണ്ടില്ലേ? പട്ടണത്തിലെയും ഗ്രാമത്തിലെയും കാഴ്ചകൾ ഒരുപോലെയാണോ? വ്യത്യാസമുണ്ടല്ലേ. ആ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. പട്ടണത്തിലെയും ഗ്രാമത്തിലെയും കാഴ്ചകൾ
കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ എഴുതി ടീച്ചറെ കാണിക്കണം. നന്നായി എഴുതാൻ കൂട്ടുകാർ ശ്രദ്ധിക്കണേ. അഭിനന്ദിൻ്റെയും നന്ദനയുടെയും വിശേഷങ്ങൾ ഇനിയുമുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതുവരെ ബൈ.